ഇതെന്താ അത് അറിയത്തില്ലേ, പുറത്തു പോയിട്ട് വന്നാൽ കൈ കഴുകണമെന്ന് എത്ര തവണ പറഞ്ഞോണ്ട്. നിങ്ങക്ക് ഇത്ര പ്രായമായില്ലേ? നമ്മളെല്ലാവരും തന്നെ ദിവസേന കുറെ തവണ കേൾക്കുന്ന കാര്യം തന്നെയാ. എങ്കിലും ഞാനായിട്ട് പറഞ്ഞില്ല എന്ന് വേണ്ട. ഓരോ 20 മിനിറ്റ് കൂടിയും നിങ്ങളുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് 20 സെക്കൻഡ് നിങ്ങൾ കഴുകിക്കൊണ്ടേ ഇരിക്കണം. ഇറ്റ്സ് ബെറ്റർ ടു യൂസ് സാനിറ്റൈസർ ആൻഡ് ബെറ്റർ ടു സ്റ്റേ ഹോം. നമ്മളെല്ലാവരും തന്നെ വളരെ പാടാണ്, വളരെ കഷ്ടപ്പാടാണെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഈ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളത് അല്ലേ. പക്ഷെ ഇപ്പൊ എനിക്ക് ഏകദേശം തോന്നി എല്ലാവരും അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് തോന്നി. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ലാന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങള് ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോണിയല്ലേ. പിന്നെ സമയമില്ലെന്ന് പറഞ്ഞു നടന്ന നമുക്ക് നമ്മുടെ വീട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യാനും ഒരുപാട് തന്നെ അവരോട് അടുക്കാനും അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കിട്ടിയ ഒരു സുവർണ അവസരമായി ഇതിനെ കണക്കാക്കുക. പിന്നെ അത് മാത്രമല്ല, സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെയും ചെയ്തു തീർക്കാൻ ഒരു ബെറ്റർ ടൈമായിട്ട് ഇതിനെ ഓപ്റ്റ് ചെയ്യുക, അതൊക്കെയും ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ എല്ലാ വീട്ടിലും ഒരുപോലെ ആയിരിക്കുകയില്ല. ഓരോ വീട്ടിലെ അവസ്ഥ വ്യത്യസ്തമായിരിക്കും. അത് മനസ്സിലാക്കി സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി കിട്ടിയ ഒരു അവസരമാക്കി ഇതിനെ കണക്കാക്കുക, അവരെയും നമ്മളോടൊപ്പം പരിഗണിക്കുകയും ചെയ്യുക. പിന്നെ ഇങ്ങനെ ലോക്ക്ഡൌൺ ഡേയ്സ് ഇങ്ങനെ തള്ളി നീക്കി പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും ഓരോ വലിയ ക്വസ്റ്റ്യൻ മാർക്സുമായിട്ടായിരിക്കും നമ്മൾ ഉണരുക തന്നെ. അതിൽ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മുടെ അക്കാഡമിക് ഫ്യൂച്ചർ. എന്താകും നമ്മുടെ അക്കാഡമിക് ഫ്യൂച്ചർ? താങ്ക്സ്. അക്കാഡമിക് ഫ്യൂച്ചർ, ശരിയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഇനിയുള്ള അക്കാഡമിക്സ് ഫ്യൂച്ചർ. ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയാൻ സാധിക്കുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് നമ്മുടെ കോളേജ് അടച്ചത് എന്നറിയാമോ? എത്ര ദിവസമായി എന്നറിയാമോ? അറ്റ്ലീസ്റ്റ് ഇന്നേതാ ദിവസം എന്നെങ്കിലും ഇല്ലല്ലേ. ഇതാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ. വളരെ പെട്ടെന്നാണ് കൊറോണ എന്ന വൈറസ് നമ്മൾക്കിടയിലേക്ക് കടന്നു വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ലോകമെങ്ങും അത് വ്യാപിക്കുകയും ചെയ്തു. നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു, നമ്മുടെ കോളേജും അടച്ചു. അതിനുശേഷം പ്രൈം മിനിസ്റ്റർ 21 ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ആ 21 ദിവസവും കഴിഞ്ഞ് ഇന്നത് മെയ് 3 വരെ നീണ്ടു നിൽക്കുന്നു. നമ്മൾ ഇതല്ലല്ലോ പറഞ്ഞു വന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് April 21st. ഇന്നേക്കും നമ്മുടെ കോളേജ് അടച്ചിട്ട് 43 ദിവസം. മെയ് 3 വരെയുള്ള കണക്കെടുക്കുമ്പോൾ അത് 55 ദിവസങ്ങൾ. യെസ്, 55 ഡേയ്സ്. 55 ദിവസം നമ്മൾ വീട്ടിലിരുന്നു. ഇവിടെയാണ് അർച്ചന പറഞ്ഞ ചോദ്യത്തിന്റെ പ്രസക്തി. വാട്സ് അവർ അക്കാഡമിക് ഫ്യൂച്ചർ? ലോക്ക്ഡൌൺ കഴിഞ്ഞാലും ഇനി എന്ന് കോളേജ് തുറക്കുമെന്നറിയില്ല, അതോ ഇനി എക്സാമിനെ തുറക്കുള്ളൂ അറിയില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും അറിയില്ല. ഫുൾ ബ്ലാങ്ക്. പക്ഷേ ഒന്നറിയാം, ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫാണ്, നമ്മുടെ ഫ്യൂച്ചറാണ്. സോ വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് അത്രയ്ക്കൊക്കെ വിവരം വെച്ചോന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ കോളേജിലെ ഒരു ഫാക്കൽറ്റി എന്നോട് പറഞ്ഞതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയണം, അതായത് നമ്മുടെ ഫാക്കൽറ്റീസ്. സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മളെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന, സ്റ്റുഡൻസിന്റെ പൾസ് അറിയാവുന്ന കുറച്ച് ഫാക്കൽറ്റീസ്. UKF-ലെ ഓരോ സ്റ്റുഡൻസിനും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ പറയണമെന്ന് തോന്നി. പെട്ടെന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടണമെന്ന് മിനിസ്റ്ററുടെ ഓർഡർ വന്നപ്പോൾ നമുക്കെല്ലാം സന്തോഷമായെങ്കിലും പെട്ടുപോയത് നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെയാണ്. എങ്ങനെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കും, എങ്ങനെ ഇന്റേണൽസ് നടക്കും എന്നിങ്ങനെ കുറെ ചോദ്യങ്ങൾ കൊണ്ട് സ്റ്റക്കായി നിൽക്കേണ്ടി വന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ്. അതെ, പിന്നീട് അങ്ങോട്ട് നടന്ന ചരിത്രം തന്നെ. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ അവർ സഞ്ചരിച്ചത്. ഈയിടെ നമ്മുടെ മിനിസ്റ്റർ സാർ പറയുകയുണ്ടായി April 13 തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. എന്റെ ഫോം ഉണ്ടായിരുന്നു. എന്താ എന്റെ ഫോം ഉണ്ടായിരുന്നു? എന്തിനാ? അടുത്ത് കടവരെ. ഈ മാസ്ക് ഇട്ടുകൊണ്ട് പോയാ അടുത്തല്ലേ കട? എവിടെ പോകാനാണെങ്കിൽ ഈ മാസ്ക് ഇട്ടുകൊണ്ട് പോയാൽ മതി.
അപ്പൊ നമ്മളെവിടെയാ പറഞ്ഞത്? നമ്മുടെ മിനിസ്റ്റർ സാർ പറയുകയുണ്ടായി ഏപ്രിൽ 13 തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ നമ്മുടെ കോളേജ് അടിച്ചിട്ട് ഏകദേശം ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരും. ഓരോ സബ്ജക്റ്റിന് സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ്സ്, യൂട്യൂബ് വീഡിയോസ്, വോയിസ് ക്ലിപ്സ്, PPT എന്നിങ്ങനെ എങ്ങനെയൊക്കെ അവർക്ക് നോട്ട്സ് പാസ് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാം അവർ നോട്ട്സ് പാസ് ചെയ്തു. അതിന് പുറമെ ഡെയിലി 2 hours ഓൺലൈൻ കോൺഫറൻസ് ക്ലാസ്സസ് വേറെ. സൂം എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് തന്നെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മൊബൈൽ ഫോൺസും ഇന്റർനെറ്റും കൊണ്ട് ഇത്രയധികം പഠനാവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നെ നമ്മുടെ സ്റ്റാഫ് ആക്ടിവിസ്. അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ മൈൻഡിന് ഒരു ബിഗ് സല്യൂട്ട്. അവർക്കും കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി അവർ ഈ മാറ്റിവെച്ച് ഈ കുറച്ച് സമയത്തിന് വേണ്ടി വി ആർ ഓൾ സിൻസിയർലി താങ്ക്ഫുൾ ടു ദ എൻ്റയർ സ്റ്റാഫ് ഫാക്കൾട്ടീസ് ഓഫ് UK കോളേജ്. ഈ ഒരു സാഹചര്യത്തിലും എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യാത്തൊരു കാര്യം തന്നെയുണ്ട്. നമ്മുടെ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ സ്ട്രിക്ട്ലി ബാൻ ചെയ്ത മൊബൈൽ ഫോൺസും ഇൻ്റർനെറ്റും ഇന്ന് ആ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും കൊണ്ടാണ് നമ്മുടെ കോളേജ് എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി റൺ ചെയ്യുന്നത്. എന്താ അല്ലേ? പക്ഷേ നമുക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത നമ്മളെ എല്ലാ ഫാക്കൽറ്റീസും ഹാറ്റ്സ് ഓഫ്. അർച്ചന ചോദിച്ചുള്ള മറുപടി ഇപ്പോൾ കിട്ടിക്കാണുന്നു. വാട്ട് അബൌട്ട് അവർ അക്കാഡമിക് ഫ്യൂച്ചർ അല്ലേ? ശരിക്കും അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾ സേഫ് ഓൺ ദെയർ ഹാൻഡ്സ്. നമ്മളെ ഫാക്കൽറ്റീസിൻ്റെ കയ്യിൽ തന്നെ സേഫുണ്ട്. പിന്നെ ഇനി അതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് മാത്രമേ പറ്റൂ. യു ഹാവ് ടു ഡു ഓൾ അവർ ബെസ്റ്റ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി വർക്ക് ചെയ്യുന്ന കുറച്ച് റിയൽ ലൈഫ് ഹീറോസ്, പോലീസുകാർ, നേഴ്സസ്, ഡോക്ടർമാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, മീഡിയാസ്, ഇതിലെല്ലാം ഉപരി നമ്മുടെ ഗവൺമെൻറ്, ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മഹാമാരി ഒരു പരിധിവരെ പിടിച്ചിരിക്കും. ഇതിൽ നിന്ന് മുക്തരാവുന്നു. പിന്നെ നാളെയുടെ വാഗ്ദാനം എന്നാണ് നമ്മൾ വിദ്യാർത്ഥികൾ അറിയപ്പെടുന്നത്. ഈ നാളെയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കാനും പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് വീട്ടിലിതിന് പോഷൻസ് തീർക്കുന്നു. നമ്മുടെ ഫാക്കൽറ്റീസും ഒരു സൂപ്പർ ഹീറോസ് അല്ലേ? അതെ, അവരും ഒരു റിയൽ ലൈഫ് സൂപ്പർ ഹീറോസ് ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മറക്കണം. ഈ ടൈം യൂട്ടിലൈസ് ചെയ്യുക, എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നമ്മൾ ജീവിതം പഠിച്ചു. Survive champions. Truly we stand. As a family. To fight against COVID-19.